स्वागत जीनी जेस इन नाम अंडर स्कर्ट स्टिचे कई वीडियो या पानल अंडर स्कर्ट स्टिचे इन वीडियो ना पानल अंडर स्कर्ट स्टिचे वीडियो मुझे आदि का चानल सब्सक्रैइब अंडर स्कर्ट कट्टी या मीटर क्लोत രണ്ട് മീറ്റർ സാധാരണ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് അണ്ടർ സ്കർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെഷർമെന്റ്സുകളാണ് ആവശ്യമുള്ളത് ഒന്ന് ടോട്ടൽ ലെങ്ത് എത്രയാണ് വേണം ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വള്ളി ഇടുന്ന അവിടം തൊട്ടിട്ട് ഏറ്റവും താഴെ വരെയുള്ള നമുക്ക് എത്ര ഇറക്കം വേണം അതാണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്ന ഇറക്കം 36 ഇഞ്ചാണ് ടോട്ടൽ ഇറക്കം എടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അരവണ്ണ ആണ് വെസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ അരവണ്ണ അരവണ്ണ ഞാൻ ഇവിടെ എടുക്കുന്നത് 38 ഇഞ്ചാണ് അരവണ്ണ എടുക്കുന്നത് ഈ രണ്ട് മെഷർമെന്റ് മാത്രം മതി നമുക്ക് അണ്ടർ സ്കർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ നമുക്ക് ഇത് എങ്ങനെ മടക്കി ഇട്ടേക്കണേ നോക്കാം നാല് പാനൽ ഉള്ള അതായത് നാല് പാനൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് തയ്ക്കണേന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നാല് പാനൽ ഉള്ള സ്കർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടായിട്ട് മടക്കി ഇട്ടാൽ മതി കണ്ടോ സാധാരണ നമ്മൾ ക്ലോത്തുകൾ നാലായിട്ട് മടക്കിയിട്ടാണ് കട്ട് ചെയ്ത് എടുക്കാറ് ഇത് ആകെ രണ്ടേ രണ്ട് ലെയർ ഉള്ളൂ രണ്ട് ലെയർ ആയിട്ട് മടക്കിയിട്ട് ശേഷം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ടോട്ടൽ ഇറക്കുന്ന് പറയുന്നത് 36 ഇഞ്ചാണ് അപ്പോൾ മുകളിൽ നമ്മൾ 1.5 ഇഞ്ച് വീതിയുള്ള ഒരു പട്ട വെക്കുന്നുണ്ട് ആ വീതി കുറച്ച ശേഷം നമുക്ക് 34 ഇഞ്ചാണ് വേണ്ടത് 1.5 ഇഞ്ച് വീതിയുള്ള പട്ട നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ അതിനു ശേഷം 34 ഇഞ്ചാണ് ടോട്ടൽ ഇറക്കം വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് അത് മാർക്ക് ചെയ്യാം ഏറ്റവും മുകളിൽ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തൂമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനു താഴെയായിട്ട് 34.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പാവാടയ്ക്ക് പ്ലീറ്റ്സ് ഒന്നും ഇടുന്നില്ല താഴെ ജസ്റ്റ് മടക്കി അടിക്കുന്നുള്ളൂ അപ്പോൾ 1 ഇഞ്ച് ഞാൻ താഴേക്ക് തയ്യൽ തൂമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇറക്കം മാർക്ക് ചെയ്തു മുകളിൽ 1 ഇഞ്ച് തയ്യൽ തൂമ്പും താഴെ 1 ഇഞ്ച് തയ്യൽ തൂമ്പും മാർക്ക് ചെയ്തു ഇനി നമുക്ക് അരഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത് അരഭാഗം വിസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 38 ഇഞ്ചാണ് ഈ 38 ഇഞ്ചിനോട് നമ്മൾ ഒരു 6 ഇഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് 44 ഇഞ്ച് കിട്ടും നമ്മുടെ അരവണ്ണ എത്രയാണോ അതിനോട് 6 ഇഞ്ച് കൂട്ടുക അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക നമുക്ക് 11 ഇഞ്ച് കിട്ടും അപ്പോൾ 38 ഇഞ്ചാണ് നമ്മുടെ അരവണ്ണം വരുന്നത് അരവണ്ണത്തിനോട് 6 ഇഞ്ച് കൂട്ടുക 6 ഇഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പും ലൂസും എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു 6 ഇഞ്ച് കൊടുക്കുന്നത് ഈ 6 ഇഞ്ചിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് 11 ഇഞ്ചാണ് ലാസ്റ്റ് കിട്ടുക ഈ 11 ഇഞ്ച് നമുക്ക് ഈ കോർണറിൽ നിന്ന് 11 ഇഞ്ച് മാർക്ക് ചെയ്യണം ഇനി നമ്മൾ വേറെ തയ്യൽ തുമ്പ് ഒന്നും കൊടുക്കേണ്ട തയ്യൽ തുമ്പ് എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ആ എക്സ്ട്രാ 6 ഇഞ്ച് കൂട്ടുതൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ ഈ എൻഡിയിൽ നിന്ന് 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അടുത്ത എൻഡിയിൽ നിന്ന് ദാ ഈ കോർണറിൽ നിന്ന് 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ലൈനും ഞാൻ മാർക്ക് ചെയ്ത ശേഷം ടേപ്പ് വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വേണം സ്കെയിൽ കൊണ്ട് നമുക്ക് വരച്ച് കൊടുക്കാൻ ഞാൻ ടേപ്പ് ദാ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തു അതിനുശേഷം സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങ് വരച്ചെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ 4 പാനലിൽ അണ്ടർ സ്കർട്ട് തയ്ച്ചെടുക്കാം സാധാരണ സ്ട്രെയിറ്റ് സ്റ്റിച്ച് അറിയണ ആർക്കും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ എന്താ ഈ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം അപ്പൊ ഇതെങ്ങനെ യോജിപ്പിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ പീസ് നമ്മള് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ ചരിച്ചിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ പീസ് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കാം കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് സ്കേർട്ട് തയ്ക്കേണ്ടത് ഇനി നമുക്ക് ഇത് തയ്ക്കുമ്പോൾ യോജിപ്പിക്കേണ്ട ഭാഗങ്ങൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇത് ഈ പീസും തമ്മിൽ സ്ട്രെയിറ്റ് ആയ ഭാഗം യോജിപ്പിക്കാം അതുപോലെ തന്നെ പുറകിൽ വരുന്ന ലെയറും സ്ട്രെയിറ്റ് ആയ ഭാഗങ്ങൾ യോജിപ്പിക്കാം രണ്ട് സൈഡും യോജിപ്പിച്ചു കൊടുക്കുക ഏറ്റവും താഴെ മടക്കി തയ്ക്കാം അപ്പോൾ നമ്മുടെ സ്കേർട്ടിന്റെ മെയിൻ കാര്യങ്ങൾ കഴിയും അതിനുശേഷം മുകളിൽ ഇനി നമുക്ക് പട്ട വെച്ച് കൊടുക്കണം പിന്നെ നമുക്ക് പട്ടയാണ് കട്ട് ചെയ്യേണ്ടത് മുകളിൽ വെക്കാനുള്ള പട്ട അപ്പൊ നമുക്ക് ഇതിൽ അരവണ്ണം എത്ര നമ്മൾ കുറച്ച് ലൂസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണാനും ഇതിൽ എത്രയാണ് അരവണ്ണം കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം
ഇതില് 20 ഇഞ്ച് ഏതാണ്ട് 20.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാലൻസ് ഉള്ള ഈ ക്ലോത്തിൽ നിന്ന് 20.5 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. രണ്ടായിട്ട് മടക്കിയാലും അതേ രീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ട് തന്നെ ഇതിൽ നിന്ന് മതി നമുക്ക് 20.5 ഇഞ്ച്. അപ്പൊ നമുക്ക് 20.5 ഇഞ്ചിനോട് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം, കാരണം നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. കാരണം ഏകദേശം ഒരു 22 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ വീതി വേണ്ടത് 1.5 ഇഞ്ച് വീതിയാണ് വേണ്ടത്. രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ അത് 3 ഇഞ്ച് ആകും. തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 4 ഇഞ്ച് നമുക്ക് പട്ടയുടെ വീതി 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതങ്ങ് കട്ട് ചെയ്തിടും. നമ്മുടെ മുകളിലേക്ക് വരുന്ന പട്ട ഇതാണ്. ഇപ്പൊ നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്റ്റിച്ചിങ് പാർട്ട് കാണിക്കുന്നില്ല, കാരണം ഞാൻ മുമ്പ് കാണിച്ച 6 പാനലിന്റെ സ്കേർട്ട് തയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതും തയ്ച്ചെടുക്കുന്നത്. കട്ടിങ്ങിന് മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ യോജിപ്പിച്ചെടുക്കുക. ഈ ഭാഗവും മുകളിൽ തൊട്ടിട്ട് ഇവിടെ തൊട്ടിട്ട് ഏറ്റവും താഴെ വരെ യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ഈ ഭാഗവും യോജിപ്പിക്കാം. അതിനുശേഷം 2 സൈഡും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഈ സൈഡും ആ സൈഡും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. നമ്മൾ ഒരു സൈഡിൽ ഏകദേശം ഒരു 4.5 ഇഞ്ചിൽ ഇവിടം വരെ ഒരു 4.5 ഇഞ്ചിൽ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുക. അതിനുശേഷം മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഈ പട്ട യോജിപ്പിക്കുക. ഇതേ രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അണ്ടർസ്കേർട്ടിന്റെ കാണിച്ചിരുന്നു, 6 പാനലുള്ള അണ്ടർസ്കേർട്ട്. അതുകൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാത്തത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.